ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്ന രണ്ട് ബേസിക് ആയിട്ടുള്ള കാർഡ് മാജിക് ട്രിക്കുകളെ കുറിച്ചിട്ടാണ്. നമുക്ക് കാർഡ് ട്രിക്കുകളെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് മാജിക്കിൻ്റെ ഒരു പാർട്ടാണ് കാർഡ് മാജിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകളാണ് കാർഡ് മാജിക്കിൽ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, നേരം അധികം കളയാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയ്ക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കാർഡ് തിന്നായിരുന്ന പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ വാനിഷ് ചെയ്യും. ഇതാണ് ഗൈസ് നമ്മുടെ ട്രിക്ക്. തിന്നായിരുന്ന കാർഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, വാനിഷ് ചെയ്യുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് മാജിക് ട്രിക്ക്. ഓക്കെ, ഇതിൻ്റെ സീക്രട്ട് എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, ഇറ്റ്സ് ടൈം ഫോർ റിവീൽ. ഓക്കെ, നമ്മളിതിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചിരിക്കേണ്ട ഒറ്റ സാധനമേ ഉള്ളൂ, ഗ്രിപ്പ്. കാർഡ് ഗ്രിപ്പ് ചെയ്യേണ്ട വിധം, നിങ്ങളുടെ ചൂണ്ട് വിരലും ചെറു വിരലും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാർഡ് ഗ്രിപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ തുറക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കാർഡ് നമ്മൾ ബാക്കിൽ പോകും. ഓക്കെ, നിങ്ങളെ ഗ്രിപ്പിൽ നിന്ന് വീഡിയോയിൽ കാണുന്ന ശ്രദ്ധിക്കുക. അപ്പോൾ കൈ തുറക്കുമ്പോൾ കാർഡ് ബാക്കിൽ പോകുമ്പോൾ അറിയില്ല, പക്ഷേ നിങ്ങൾ കാർഡിൻ്റെ ചെറിയൊരു ഭാഗം പുറത്തേക്ക് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ കൈ മേലേക്കും താഴത്തേക്കും മൂവ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാർഡ് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം, നിങ്ങൾ ചെറുതായി എക്സ്പോസ് ചെയ്യുന്ന ഭാഗം ആൾക്കാർ കാണില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങളൊക്കെ കൈ മടക്കി ആ കാർഡ് തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ വായുന്നെടുത്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ തമ്പും ഫോർ ഫിംഗർ അഥവാ ചൂണ്ടുവരലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാർഡ് പിടിക്കുക, ഒന്ന് പിടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വായുന്നെടുത്ത പോലെ ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് മാത്രമല്ല, പിന്നെ തിരിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഗ്രിപ്പ് റീഗെയിൻ ചെയ്തിട്ട് കൈ തുറന്നു കഴിഞ്ഞാൽ പിന്നെയും വാനിഷ് ചെയ്ത പോലെ തന്നെ നമുക്ക് തോന്നിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുക, അതിലേക്കും ചെയ്യരുത്. സോ ഇറ്റ് വിൽ ബി ഓസം ഗൈസ്. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാ ആംഗിളിലും വർക്കാവില്ല, ചില ആംഗിൾ മാത്രമേ വർക്കാവുള്ളൂ. ഒരു മിററിന് മുന്നിൽ നിന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ആംഗിൾ ഏതാണെന്ന് കറക്റ്റായി മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലുക്ക് ദി ട്രിക്ക് നമ്പർ ടു. ഓക്കെ, ഇതൊരു സിമ്പിൾ കാർഡ് വാനിഷിംഗ് ട്രിക്കാണ്. കാർഡ് വാനിഷ് ചെയ്യുന്ന മൗത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കാർഡ് ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഈ ട്രിക്കിൻ്റെ സീക്രട്ട് എന്താണെന്ന് നമുക്ക് നോക്കല്ലേ, എന്താണ് ഇതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്ന്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു സ്ലൈറ്റ് ഓഫ് ഹാൻഡ് മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ട് ഫിംഗർ കൊണ്ട് കാർഡ് ഗ്രിപ്പ് ചെയ്യുക. ആദ്യം മറ്റേ കൈ കൊണ്ട് കവർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ അതൊന്ന് ഗ്രിപ്പ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് രണ്ട് ഫിംഗർ കൊണ്ട് ഫസ്റ്റ് കാർഡ് പിടിക്കുന്നു, ദെൻ അടുത്ത കൈ കൊണ്ടൊന്ന് കവർ ചെയ്യുന്ന സമയത്ത് ആ കാർഡ് കൈയിൻ്റെ ഉള്ളിലേക്ക്, മറ്റേ കൈൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഒന്ന് ഗ്രിപ്പ് ചെയ്യുക. നിങ്ങളുടെ ബോഡിയുടെ ഹെൽപ്പ് കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ഓക്കെ നോക്കുക. ജസ്റ്റ് നിങ്ങളുടെ ബോഡിയുടെ ഹെൽപ്പ് കൂടെ ഒന്ന് ഉണ്ടെങ്കിൽ ആ കൈ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കയ്യിൽ ഒന്നും ഇല്ലാത്ത പോലെ കാട്ടാൻ സാധിക്കും. എന്നാൽ അതേ സമയം കൊണ്ട് ഒരു കൈ അടച്ചു പിടിക്കുക, മറ്റേ കൈ പൂർണ്ണമായിട്ടും തുറന്നും പിടിച്ചു കഴിഞ്ഞാൽ ഒരു കയ്യിലൊന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ ആ കയ്യിലാവണം കാർഡ് ഉണ്ടായിരിക്കുക, മറ്റേ കയ്യിലേക്ക് നോക്കണം, നിങ്ങൾ ഐ കോൺടാക്റ്റ് മറ്റേ കയ്യിലേക്ക് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ മറ്റേ കയ്യിൽ എന്തോ ഉണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ ഇത് മൗത്തിലേക്ക് എത്തിക്കുന്നതാണ്, ജസ്റ്റ് സിമ്പിളാണ്. കൈ സെയിം ആംഗിളിൽ പൊക്കിക്കൊണ്ട് അതേസമയം മറ്റേ കൈ കൊണ്ടുകൂടെ ഒന്ന് കവർ ചെയ്തിട്ട് ആക്ഷൻ കാട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ മൗത്തിലേക്ക് അതൊന്ന് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗൈസ്. അങ്ങനെ ഉള്ളൂ, ട്രിക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. Team gon' make amps, no time for fake friends. Too many people be calling my phone, but I never be picking it up. Got everyone that I need in my circle, I never be going and switching it up. Rockin' with the people who be following me when I never thought it would've happened and I never got love. Now they wanna piggyback on everything I got, I never knew one friend about it when I never had.